Hello friends, welcome back. In this English dessert, we will make a Banoffee Pie recipe. Banana and toffee and cream and kiddle combination is this dessert. Let's make it. Banoffee Pie kulla toffee ready aakkedukkan vendi njan oru tin condensed milk eduthittunde ee oru condensed milk namukku aadhi onnu boil edukkanam adine njan oru cooker eduthittunde cooker lkk namukku ee condensed milk mungam paagathine vello ichu kodukkam adine shesham lid ittitte nalla high flame il stove lkk maatiitte pressure onnu vannu kaynale pinne low flame il aakkitte vaana nammal idoru 20 minute cook edukkan vendi nannayi boil aayi toffee aayi vannu kaynale stove off edeyina shesham pinne nammal idu pressure okke poi nannayi തണുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളാനും പ്രഷറൊക്കെ കയ്യിൽ കയറാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കണം ഏറ്റവും നല്ലത് ഇതിന് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ആണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പില്ലാത്ത ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ നൈസിൻ്റെ ഒരു ബിസ്ക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ പഞ്ചസാര സ്പ്രിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് ഇതൊന്ന് ജസ്റ്റ് കൈയോടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ബട്ടറിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം പാത്രത്തിൽ മാറ്റിയതിന് ശേഷം മെൽറ്റഡ് ബട്ടറാണ് ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ഇട്ടിട്ടുണ്ട് പിന്നെ ബിസ്ക്കറ്റിൻ്റെയും ബട്ടറിൻ്റെ ഒക്കെ ആ ഒരു കണക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ട്രേയിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾ എടുക്കേണ്ടത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഒരിക്കലും ഒരുപാട് ബട്ടർ ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ട്രേയിൽ ഇത് സ്റ്റിക്കായി പോവും അപ്പോൾ ഈ ഒരു ട്രേയിലാണ് ഞാൻ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ട്രേയിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ആ ഒരു ബിസ്ക്കറ്റ് മിക്സ് ഇതിൽ മൊത്തമായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടി ലെവലായി കൊടുക്കുക നന്നായിട്ടൊന്ന് പുഡിംഗ് ട്രേ മൊത്തമായിട്ട് ലെവലാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പിന്നെ നമ്മൾ ചെയ്യുന്നത് അടി പരന്നിട്ടുള്ള എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യാൻ പാടില്ല അതിലേക്ക് സ്റ്റിക്കായി പോവും ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് നല്ല ഫ്ലാറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമ്മൾ 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ടോഫി നോക്കാം ടോഫി ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ടോഫി ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ തലേ ദിവസം ഉണ്ടാക്കി വെക്കാൻ നോക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിത് പ്രഷർ കുക്കറിൽ നിന്ന് എടുത്തിട്ട് സാധാരണ നമ്മൾ വെള്ളമുണ്ടല്ലോ വെള്ളത്തിലിട്ട് വെച്ചാലും ഇതൊരു 1 മണിക്കൂർ കൊണ്ടൊക്കെ ഒന്ന് തണുത്ത് കിട്ടും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുള്ള ബ്രൗൺ ഷുഗറിലും കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് ടോഫി ഉണ്ടാക്കിയെടുക്കും നമുക്ക് ഈ ഒരു ടിന്നിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വളരെ കെയർ ചെയ്തിട്ട് വേണം എപ്പോഴും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ടോഫി നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കിനെ ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം ഞാനിതിൽ നിന്ന് ഫുള്ളായിട്ട് ഇടുന്നില്ല കേട്ടോ ഒരു 2 ടേബിൾ സ്പൂൺ ബാക്കി വെക്കുന്നുണ്ട് നമ്മുടെ ക്രീം വിപ്പ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതിന് നന്നായിട്ട് സ്പൂണ് വെച്ചിട്ട് തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടായാലും മതി ഇല്ലെങ്കിൽ മൈക്രോവേവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തെടുത്താലും മതി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സ്പൂണിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടും കണ്ടില്ലേ ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു തിക്കായിട്ട് തോന്നുന്നുണ്ട് ഞാനിതിലേക്ക് കുറച്ചൊരു ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കുക നന്നായി ക്രീമും ടോഫിയും കൂടി മിക്സായി വരണം കണ്ടില്ലേ ഇപ്പോൾ ഒരു കുറച്ചൊരു ലൂസായിട്ട് നല്ലൊരു ടെക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ക്രീം നിർബന്ധമൊന്നുമില്ല ഇനി നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ് ബൗളും വിസ്കൊക്കെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കണം കേക്കിനൊന്നും ഉള്ള അത്ര വിപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും ആ ഒരു സ്റ്റിഫൊക്കെ ഫോം ചെയ്ത് വരുമ്പോഴാണ് ക്രീം നല്ലൊരു ടെക്സ്ചർ നമുക്ക് കിട്ടാൻ അപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് ലോ ഫ്ലെയിമിലും പിന്നെ ഹൈ ഫ്ലെയിമിലും ഇട്ടിട്ട് നന്നായിട്ട് സ്റ്റിഫൊക്കെ വന്നിട്ട് അടിപൊളി ക്രീമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു 2 ടേബിൾ സ്പൂൺ ടോഫി അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ ഒരു ടൈമിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഒരുപാടങ്ങ് ബീറ്റ് ചെയ്യേണ്ട ഈ ഒരു ടോഫിയും ക്രീമും
കൂടി മിക്സായി വന്നാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി അടിപൊളി ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഒരിക്കലും ഇതുപോലുള്ള ഒരു സെറാമിക് ബൗളിൽ മിക്സ് ചെയ്യാണ്ടിരിക്കുക. കാരണം നമ്മൾ ആ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ, വിസ്കിൻ്റെ ആ ഒരു ബ്ലേഡ് തട്ടിയിട്ടാണ് എൻ്റെ ഈ ഒരു ബൗള് സ്ക്രാച്ച് ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്കിതിലൊരു ലെയറായിട്ടുള്ള ബനാന കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ റോബസ്റ്റ ബനാനയാണ് എടുത്തിട്ടുള്ളത്. പൊതുവേ ഇതിൽ ഫിലിപ്പിനോ ബനാനയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ നമുക്കിവിടെ നാട്ടിൽ അതൊന്നും അവൈലബിൾ അല്ലല്ലോ, അതുകൊണ്ട് റോബസ്റ്റ ബനാനയായാലും ബെറ്ററാണ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഈ ബനാനയുടെ അളവൊക്കെ നമ്മുടെ പുഡിംഗ് ട്രേ എത്ര വലിപ്പമുണ്ടാവും അതിനനുസരിച്ചിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ മൊത്തമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടോഫി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ ആ ഒരു മിക്സ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് സെക്കൻഡ് ലെയറായിട്ട് ടോഫിയുടെ ആ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. സ്പാച്ചില വെച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബനാനയാണ് കേട്ടോ, തേർഡ് ലെയർ ബനാനയുടെ ആ ഒരു ലെയറാണ് വരുന്നത്. അതും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ക്രീം കൊണ്ട് സെറ്റ് ചെയ്യുക. ക്രീം മൊത്തമായിട്ടുതന്നെ ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പാച്ചില വെച്ചിട്ട് പറ്റുന്നത്ര രീതിയിൽ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ മെയിനായിട്ട് ഈ ബിസ്ക്കറ്റിൻ്റെയും ബനാനയുടെയും ടോഫിയുടെയും ക്രീമിൻ്റെയും ആ ഒരു നാല് ലെയറാണ് ഇതിന് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പീൽ ചെയ്തിട്ട് ചോക്ലേറ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല, ഈ ഒരു നാല് ലെയർ തന്നെ മതി. എന്നാലും ഒന്ന് ഗാർണിഷിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് പഴവും പിന്നെ സൈഡിലേക്ക് കുറച്ച് ബിസ്ക്കറ്റ് പൗഡറൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നിർബന്ധമില്ല, ഇതൊക്കെ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനി നമുക്കൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. 4 മുതൽ 5 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇതൊന്ന് കൂൾ ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. ഇതിപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ടുതന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓവർ നൈറ്റ് വെക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷേ മാജി സമ്മതിക്കുന്നില്ല. കട്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു രാത്രി തന്നെ ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രി ഒരു 11 മണിയോടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു 5 മണിക്കൂർ തന്നെ മതിയാവും സെറ്റാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ബനോഫി പൈ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു ടോഫിയുടെയും ബിസ്ക്കറ്റിൻ്റെയും ബനാനയുടെയൊക്കെ ആ ഒരു ക്രീമിൻ്റെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ഡെസേർട്ട് എന്ന് പറയുന്നത് ഭയങ്കര സ്വീറ്റാണ് കേട്ടോ. അതുകൊണ്ട് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടോഫിയൊക്കെ നമ്മൾ തലേന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ടോഫി ഉണ്ടാക്കിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാലും മതി, പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ്. നല്ലൊരു സ്വീറ്റ് ഡെസേർട്ടാണ്. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ച് നോക്കണം. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തായാലും അറിയണം. അപ്പോൾ അടിപൊളി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്, അത്രയും ടേസ്റ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ, സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.